Hi, hello, Islam. ും വെൽക്കം ബാക്ക് ടു മൈ ചാനൽ അപ്പോൾ നമ്മൾ ഇന്ന് വന്നിട്ടുള്ളത് നമ്മുടെ ഈദ് ഷോപ്പിംഗ് ബ്ലോഗും അതുപോലെ തന്നെ നോമ്പ്തോറിൻ്റെ വിശേഷങ്ങളൊക്കെ ആയിട്ടാണ് അപ്പോൾ ഇപ്പോൾ നമ്മളുള്ളത് പയ്യന്നൂരാണ് ഇപ്പോൾ പയ്യന്നൂര് ഞങ്ങൾ ഉള്ളത് പിന്നെ പയ്യന്നൂരേക്ക് ഞങ്ങൾ പോയതെന്ന് വെച്ചാൽ ഷാസിനെ കാണിക്കാൻ വേണ്ടിയിട്ട് എൻ്റെ ഹോസ്പിറ്റൽ കാണിക്കാൻ വേണ്ടിയിട്ട് അപ്പോൾ ഷാസിനെയും ഷെസൂനും ഒക്കെ നമ്മൾ പയ്യന്നൂരാണ് കാണിക്കില്ലേ അപ്പോൾ നമുക്ക് പയ്യന്നൂരേക്ക് എന്ന് പറഞ്ഞാൽ നമുക്ക് തളിപ്പുറം വന്നിട്ട് അവിടുന്ന് വേണം പയ്യന്നൂരേക്ക് വരാൻ വേണ്ടിയിട്ട് കുറച്ച് അത്യാവശ്യം ലോങ് ഉണ്ട് പക്ഷേ നമ്മൾ എപ്പോഴും ാണ് വരാറുള്ളത് പക്ഷേ ഇപ്രാവശ്യം നമ്മൾ ബസ്സിനാണ് വന്നത് എന്നുവെച്ചാൽ കാരണം വരുമ്പോൾ ഭയങ്കര ക്ഷീണം തോന്നിക്കുന്നത് നോമ്പും കൂടെ ആയതുകൊണ്ട് എല്ലാവരും ടയർഡ് ആകുന്ന പോലെ നോർമലി എല്ലാവർക്കും ബസ്സിന് പോകുമ്പോഴാണ് ആ ഒരു ഫീല് പക്ഷെ ഇപ്പോൾ എന്താ അറിയില്ല ഇപ്പോൾ ബസ്സിന് പോകുമ്പോൾ കുറച്ചും എന്താ പറയുക നമുക്ക് അത്ര ടയേർഡായിട്ട് തോന്നിക്കുന്നില്ല അപ്പോൾ അങ്ങനെ ഞങ്ങൾ ബസ്സിനാണ് വന്നിട്ടുള്ളത് പിന്നെ അപ്പോൾ ഇതൊരു ഹോസ്പിറ്റലിനല്ല ഒരു വീട്ടിലാണ് കേട്ടോ ഈ ഒരു ഡോക്ടർ ഉള്ളത് ആൾ അപ്പോൾ അതിൻ്റെ ബാക്കിൽ തന്നെ ഉണ്ട് അപ്പോൾ ഷാജിക്ക് എന്താ പറയുക ബ്ലഡ് ടെസ്റ്റ് ചെയ്യാനൊക്കെ ഉണ്ടായിരുന്നു അപ്പോൾ ബ്ലഡ് ഒക്കെ ടെസ്റ്റ്

അപ്പോൾ അങ്ങനെ നമ്മൾ ഷാജീൻ്റെ സംഭവം എന്താ പറയുക റിസൾട്ടൊക്കെ കാണിച്ചു കാണിച്ചതിന് ശേഷം നമ്മൾ പോയതെന്ന് പോയെന്ന് പറഞ്ഞാൽ നമ്മൾ സ്റ്റാൻഡിലേക്ക് പോയെന്നിട്ടോ അപ്പോൾ സ്റ്റാൻഡിലേക്ക് പോകുമ്പം നമ്മൾ ഇങ്ങോട്ട് വരുമ്പം ഓട്ടോയിൽ വരും കേട്ടോ റിട്ടേൺ നമ്മൾ സ്റ്റാൻഡിലേക്ക് പോകുമ്പോൾ നമുക്ക് ഓട്ടോ കിട്ടില്ല ചില ടൈമിലൊക്കെ കിട്ടുകയുള്ളൂ അപ്പം നല്ല വെയിലാണ് നോമ്പാണ് സത്യം പറഞ്ഞാൽ ഇപ്പോൾ തന്നെ ക്ഷീണമായി തുടങ്ങി അപ്പോൾ നമ്മൾ സ്റ്റാൻഡിലേക്ക് നടന്ന് പോവേന്ന് അപ്പോൾ അങ്ങനെ പെരുന്നാൾ തർക്കൊക്കെ തുടങ്ങിയില്ല അപ്പോൾ നമ്മളിങ്ങനെ സ്റ്റാൻഡിൽ ഇങ്ങനെ ദേവിലൂടെ പോകുമ്പോഴൊക്കെ ഓരോ ഷോപ്പിലും അപ്പുറത്തോട്ടും ഇപ്പുറത്തോട്ട് നോക്കേണ്ടത് സാധാരണ വെച്ചാൽ ഇപ്പോൾ നോർമലി ഓരോ ഷോപ്പിലും ഡിസ്പ്ലേ വെച്ചിട്ടുള്ള സംഭവങ്ങൾ നമ്മൾ ബസ്സുകളിങ്ങനെ നോക്കിക്കൊണ്ടാണ് അങ്ങോട്ടും ഇങ്ങോട്ടും നോക്കിക്കൊണ്ടാണ് ഞാനും അമ്മ ഇങ്ങനെ പോകുന്നത് അപ്പം പിന്നെ ഞങ്ങൾ അങ്ങനെ പയ്യൂർ ഞങ്ങൾക്ക് കറക്റ്റായിട്ട് എനിക്കധികം അറിയില്ല അപ്പം അമ്മായിക്കും അത്ര വലിയ പിടുത്തല്ലേ ഷോപ്പുകളെ കുറിച്ചൊന്നും അപ്പം അതുകൊണ്ട് തന്നെ പിന്നെ നമ്മളവിടെ അങ്ങനെ പർച്ചേസിങ്ങിന് നിന്നില്ല അപ്പം നമ്മൾ വേഗം തന്നെ ബസ്സിൽ കയറിയിട്ടുണ്ട് പിന്നെ തലപ്പുറമ്പിലേക്ക് ആയതുകൊണ്ട് തന്നെ എല്ലാ ടൈമിലും ബസ് ഉണ്ടാവും അതുകൊണ്ട് തന്നെ വേഗം ബസ് കണ്ടു അപ്പം പിന്നെ വേഗം ഫസ്റ്റ് പോകുന്ന ബസ്സിന് തന്നെ കയറിയിട്ടുണ്ട് നമുക്ക് മെയിൻ ടൗൺ തളിപ്പറമ്പ് ആണല്ലോ വരും പയ്യന്നൂരെ കുറിച്ച് അധികം അറിയില്ല ഇപ്പോൾ തന്നെ ഹോസ്പിറ്റലൊക്കെ വരാൻ തുടങ്ങിയതിന് ശേഷമാണ് അറിയുന്നത് അപ്പോൾ അങ്ങനെ നമ്മൾ തളിപ്പറമ്പിൽ എത്തിയിട്ടുണ്ട് തളിപ്പറമ്പിൽ നമ്മൾ ഫസ്റ്റ് കയറിയിട്ടുണ്ടായിരുന്നത് ഒരു ചെരുപ്പിൻ്റെ ഷോപ്പിലാണ് ഷൂബി ഡോയിൽ പറഞ്ഞിട്ട് അപ്പോൾ അവിടെ കയറിയിട്ടുണ്ടായിരുന്നു അപ്പോൾ അവിടെ എന്താ പറയുക ഇക്കകും ഷാസിക്കും ചെരുപ്പ് നോക്കാനുണ്ടായിരുന്നു അപ്പോൾ അങ്ങനെയാണ് നമ്മൾ കയറിയിട്ടുള്ളത് അപ്പോൾ ഷാജിക്കുള്ള ചെരുപ്പൊക്കെ എടുത്തിട്ട് നമ്മൾ ഇപ്പം എത്തിയിട്ടുള്ളത് ആലക്കോട് ആലക്കോട് നമ്മൾ തളിപ്പുറമ്പിൽ കുറേ ഷോപ്പിൽ ഡ്രസ്സുകളൊക്കെ നോക്കിയിട്ടോ ഭയങ്കര തിരക്കുമായിരുന്നു അതുപോലെ തന്നെ നല്ല റേറ്റാണ് നല്ല റേറ്റ് എന്ന് പറഞ്ഞാൽ അത്യാവശ്യം നമ്മളെ കൊണ്ടൊന്നും എന്താ പറയുക സാധാരണക്കാർക്ക് താങ്ങാൻ പറ്റാത്ത ചിലപ്പോൾ പെരുന്നാൾക്കൊക്കെ അത്രയും ആൾക്കാർ അത്രയും പൈസയിലുള്ള ഡ്രസ്സുകൾ എല്ലാവരും എടുക്കുമായിരിക്കും പക്ഷേ പക്ഷേ എനിക്കെന്ന് പറഞ്ഞാൽ കൂടുതൽ പൈസേൻ്റെ ഡ്രസ്സുകൾ എടുക്കുന്നത് ഇഷ്ടമല്ല കേട്ടോ നമുക്ക് നോർമലി നമുക്ക് യൂസ് ചെയ്യാനാണ് ഓവറായിട്ട് ബ്രാൻഡായിട്ടും അങ്ങനെ കൂടുതൽ പൈസേൻ്റെ ഞാൻ അങ്ങനെ പിഷ്കത്തരല്ല ബാക്കി എല്ലാത്തിനും ഞാൻ അങ്ങനെ പൈസ ചിലവാക്കും പക്ഷേ ഡ്രസ്സ് ഇങ്ങനെ ഓവർ ഭയങ്കര മൂവായിരം നാലായിരം ഒക്കെയുള്ള ഡ്രസ്സുകളൊന്നും ഞാൻ എടുക്കാറില്ല അത് അഹങ്കാരം പറയുന്ന ഒന്നുമല്ല കേട്ടോ അപ്പം ഇവിടെ വന്നിട്ട് നമ്മൾ പിന്നെ എത്തിയിട്ടുള്ളത് ആലക്കോട് പോപ്പി ടെക്സിലാണ് കേട്ടോ അത് നമ്മൾ സ്വന്തം ഷോപ്പെന്ന് നമ്മൾ വിചാരിക്കുന്ന ഒരു ഷോപ്പാണ് നമ്മൾ ഫുള്ളായിട്ട് പർച്ചേസ് ചെയ്യാറുള്ളത് പോപ്പി ടെക്സ് എന്ന് തന്നെയാണ് അപ്പൊ ഇതാ ഇവിടെ എടുത്തുവെച്ചിട്ടുള്ള ൊക്കെ നമ്മളെടുത്തിട്ടുള്ളതാണ് കേട്ടോ കാരണം വെച്ചാൽ ഫാമിലിയിൽ ഫുൾ എല്ലാവർക്കും ഉപ്പാൻ്റെ വക ഡ്രസ്സ് തിരക്കുന്നുണ്ടായിരുന്നു അപ്പോൾ അതൊക്കെ ഉമ്മ കൊണ്ട് തന്നെ അതൊക്കെ പർച്ചേസ് ചെയ്യേണ്ടത് ഞാൻ ഞാനൊമ്മായും കൂടെ ആയിരുന്നു അപ്പോൾ അതൊക്കെ പർച്ചേസ് ചെയ്തപ്പോൾ ആകെ തല കറങ്ങുന്ന പോലെ ഒരു ഫീൽ ആയിരുന്നു അപ്പോൾ തന്നെ വീട്ടിൽ നമ്മൾ ആമാനെ ആക്കിയിട്ടാണ് പോയിട്ടുണ്ടായിന് അപ്പോൾ നമ്മളിതാ വീട്ടിലെത്തിയിട്ടുണ്ട് ആമ ഇതാ പത്തിലൊക്കെ ചുട്ട് വെച്ചിട്ടുണ്ട് പത്തിലാക്കിയിട്ടുണ്ട് ചിക്കൻ കറി ആക്കിയിട്ടുണ്ട് അതുകൊണ്ട് തന്നെ നമുക്ക് വീട്ടിൽ വന്നിട്ട് വലിയൊരു പണി ഉണ്ടായിട്ടില്ല പക്ഷെ നമ്മൾ ആ ഒരു ഷോപ്പിൽ നമ്മൾ ഇത്രയും സാധനങ്ങൾ ഫാമിലി എല്ലാവർക്കും എടുത്തു കഴിയുമ്പോഴേക്കും ഞങ്ങൾക്ക് തല ഇറങ്ങുന്ന പോലെ തോന്നിട്ട് നമ്മൾ പയ്യന്നൂർ വരെ പോയിട്ടല്ലേ വരുന്ന അപ്പോൾ ഇതമ്മ ആമ ചിക്കൻ കറിയൊക്കെ റെഡിയാക്കി വെച്ചിട്ടുണ്ട് പിന്നെ ഫ്രിഡ്ജിൽ കായടെ പൊരിക്കാൻ വേണ്ടിയിട്ടുണ്ടായിന് അപ്പോൾ ആമ അതെടുത്ത് പൊരിച്ചിട്ടുണ്ട് പിന്നെ ഞങ്ങൾ മറ്റേ ആലക്കോട് നിന്ന് നമ്മൾ നമ്മുടെ ഒരു രൂപ കടി ഉണ്ടല്ലോ ഇപ്പോൾ ഒരു രൂപ കടിയല്ല കേട്ടോ ഇതിപ്പോൾ രണ്ട് രൂപ കടിയാണ് എന്നാലും നമ്മൾ ഉറപ്പിക്കടി ഉറുപ്പിക്കടിയെന്നാണ് പറയൽ അപ്പോൾ ആ ഒരു രൂപേൻ്റെ രണ്ട് രൂപേൻ്റെ കടിയെടുത്ത് വാങ്ങിയിട്ടുണ്ടായിരുന്നു കുറച്ച് പിന്നെ മുട്ട പുഴുങ്ങിയിട്ട് മസാല ആക്കിയിട്ടുണ്ട് അപ്പോൾ എന്ന് വെച്ചാൽ നമ്മൾ ആപ്പയും കൂടെ വരുന്നുണ്ടാവും അതുകൊണ്ട് തന്നെ നമ്മൾ അത്രയൊക്കെ ആക്കിയിട്ട് ഒപ്പി ച്ച് പിന്നെ ഇതെന്ന് പറഞ്ഞാൽ പെറ്റിയ ദിവസമായിട്ടുണ്ട് കേട്ടോ പെറ്റിയെന്ന് നമ്മൾ ഒന്നുകൂടെ പോവേന്ന് കാരണം വെച്ചാൽ ഞങ്ങൾക്കുള്ള ഡ്രസ്സൊന്നും കിട്ടിയിട്ടില്ല ഷാജിക്കൊന്നും എടുത്തിട്ടുണ്ടായിട്ടില്ല ഷാജിക്ക് ഈ ഒന്നും കിട്ടിയിട്ടില്ല എക്കാകൊക്കെ എടുത്തിട്ടില്ല ഞാൻ പറഞ്ഞില്ല ഞങ്ങൾക്ക് ആകെ ഷീണായി തലവർന്നൊക്കെ തോന്നിയപ്പോൾ ഞങ്ങൾ പിന്നെ അവിടെ എന്താ പറയുക സ്കിപ്പ് ചെയ്തിട്ട് വരിക ചെയ്തത് ബാക്കി നാളെ എടുക്കുക രീതിയിൽ അതെന്ന് വെച്ചാൽ നമ്മൾ ബസ്സിനെയല്ലേ അപ്പോൾ വൈകുന്നേരം ആകുമ്പോഴേക്കും നല്ല ക്ഷീണമായി പോലെ തോന്നി പിന്നെ അമ്മായി കുഞ്ഞിനെയും കൊണ്ടായോണ്ട് തന്നെ അമ്മായി നല്ലോണം ഡൈറ്റ് ഉണ്ടായിന് പിന്നെ നമ്മളൊരു അഞ്ചുമണിയൊക്കെ ആയതിന് വീട്ടിലെത്തുമ്പം തന്നെ അപ്പം പിറ്റേ ദിവസം പോവേന്ന് അപ്പോൾ ഒക്കാക്കാൻ്റെ കൂടെ ഒമനിയിലാണ് കേട്ടോ നമ്മൾ പോകുന്നത് അപ്പോൾ നേരെ പോയിട്ടുണ്ടായിരുന്നത് കരുവഞ്ചാൽ ഉമ്മാൻ്റെ അന്യത്തിൻ്റെ വേറെ ഒരു ഉമ്മാൻ്റെ വീട്ടിലേക്കാണ് ആമ്മാൻ്റെ വീട്ടിലേക്ക് അപ്പോൾ ഇടൊക്കെ കണ്ടില്ലേ ഞാൻ ഇതിന് മുന്നേ ഞാൻ ഈ ഒരു ഈ പുഴയിൽ ഉള്ള കാര്യങ്ങളൊക്കെ ആയിട്ട് ഒരു ബ്ലോഗ് ചെയ്തിട്ടുണ്ടായിരുന്ന കേട്ടോ അപ്പോൾ അതാ നല്ല രസമുള്ള സ്ഥലമാണ് വീട് എന്ന് പറഞ്ഞാൽ ഈ ഒരു പുഴക്കരയെ തന്നെയാണ് ആമ്മാൻ്റെ വീട് അപ്പോൾ ഇവിടെ നമ്മൾ ഇവിടെയും ഡ്രസ്സ് കൊടുക്കാൻ ഉണ്ടായിട്ടോ ഞാൻ പറഞ്ഞ ഫാമിലി ഫുൾ ഫുള്ളായിട്ടുണ്ടെന്ന് അപ്പോൾ അങ്ങനെ ഇവിടെ ഡ്രസ്സ് കൊടുക്കാൻ വേണ്ടി വന്നതാണ് അപ്പോൾ കാക്ക അപ്പം നമ്മൾ കൊടുത്തിട്ട് പോവേന്ന് അപ്പം കാക്ക ഒമിനി തിരിക്കുന്നുണ്ട് പിന്നെ കാറിന് എന്തോ ചെറിയൊരു പ്രോബ്ലം ഉണ്ട് അതുകൊണ്ട് കാർ എടുത്തിട്ടില്ല അപ്പം നമ്മൾ ഇന്ന് ഒമിനിൽ ഒമിനി വാനിലാണ് വന്നിട്ടുള്ളത് എനിക്ക് ഇഷ്ടമല്ലാത്തൊരു സംഭവമാണ് കേട്ടോ ഇതിൽ വരിക എന്ന് വെച്ചാൽ അത്യാവശ്യം നല്ല കുലുക്കൊക്കെ ഉള്ളതുകൊണ്ട് എനിക്ക് ഈ നോമ്പിനൊക്കെ എന്താ പറയുക തലയൊക്കെ നല്ല വേദന വരും എനിക്കിഷ്ടമല്ലാത്ത കൊണ്ടാണ് പക്ഷെ നല്ല രസമാണ് ലോങ് ഒക്കെ പോകാൻ നല്ല രസമാണ് അപ്പോൾ പിന്നെ നമ്മൾ കരുവഞ്ചാലിൽ തന്നെ ഒരു ലോക്കപ്പ് ലോക്കപ്പ് എന്ന് പറഞ്ഞിട്ടൊരു ഷോപ്പിൽ ഇക്കാക്കെ എൻ്റെ ഫ്രണ്ടിൻ്റെ ആണെന്ന് തോന്നിട്ടോ അപ്പോൾ ഇക്കാക്ക അങ്ങനെ ഇവിടെ കയറിയിട്ടുണ്ട് ഡ്രസ്സ് നോക്കാൻ വേണ്ടിയിട്ട് അപ്പോൾ എന്താ പറയുക ആക്കാക്ക എടുത്തിട്ടുണ്ട് കേട്ടോ പിന്നെ അതിൻ്റെ താഴെ വന്നിട്ട് ഒരു ബേക്കറിയിൽ ഷെസൂറിന് വേഷക്കെന്ന് പറഞ്ഞിട്ട് ഓന് ബേക്കറി ഒക്കെ വാങ്ങുന്നുണ്ട് ഇക്കാക്ക എന്തോ വാങ്ങിക്കൊടുക്കുന്നുണ്ടായിരുന്നിട്ട് അപ്പോൾ ഇവിടെ നമ്മളെ ആമാൻ്റെ അവിടെ അവിടെയുള്ളത് കൗണ്ടറിൽ ഉപ്പാൻ്റെ പെങ്ങയുടെ മോനാന്ന് അജു എന്ന് പറഞ്ഞിട്ട് ഓനൊക്കെ എൻ്റെ മുന്നേത്തുള്ള വ്ളോഗിലൊക്കെ ഉണ്ടായിരുന്നിട്ടോ നമ്മുടെ ചലഞ്ച് വീഡിയോസിലൊക്കെ ഉണ്ടാവാറുണ്ട് അപ്പോൾ അതൊക്കെ കഴിഞ്ഞിട്ട് പിന്നെ ഇവിടെ വന്നിട്ട് പിന്നെ കരുവഞ്ചാൽ പാലമൊക്കെ കഴിഞ്ഞിട്ടുള്ള ഒരു സ്ഥലമാണ് കേട്ടോ ഇവിടെ ഇവിടെ ഒരുപാടിങ്ങനെ ഇങ്ങനെ മീനിൻ്റെ എന്താ പറയുക ഇതുപോലെ കുഞ്ഞു കുഞ്ഞു സ്റ്റോളുകളുണ്ട് അപ്പോൾ ഇവിടുന്ന് ആകുമ്പോൾ നമുക്ക് നല്ല മീനുകൾ കിട്ടും കേട്ടോ നമ്മുടെ നാട്ടിൽ അങ്ങനെ ചെറിയൊരു മീൻ കടയൊക്കെ ഉള്ളു അപ്പോൾ അവിടുന്ന് കുറച്ചധികം മീനൊക്കെ വാങ്ങിയിട്ടുണ്ട് നോമ്പലെ സ്പെഷ്യൽ ആയിട്ടുള്ള വെറൈറ്റീസ് ആയിട്ടുള്ള മീനുകളൊന്നും നമ്മുടെ നാട്ടിൽ അങ്ങനെ കിട്ടില്ല അപ്പോൾ അവിടുന്ന് ഞങ്ങൾ കുറച്ച് മീനൊക്കെ വാങ്ങിയിട്ട് പിന്നെയും തുടങ്ങിയിട്ടുണ്ട് നമ്മുടെ ഒമിനി യാത്ര വാൻ ലൈഫ് എന്നൊക്കെ പറയില്ലേ അതുപോലെ നമ്മൾ യാത്ര തുടങ്ങിയിട്ടുണ്ട് ഇപ്പം പിന്നെ നമ്മൾ നേരെ ആലക്കോടേക്ക് വന്നിട്ടാണ് പോകുന്നത് അപ്പോൾ ഇനി പോകാം പ്ലാൻ ചെയ്യുന്നത് ആലക്കോട് സൂര്യയിലേക്കാണ് സൂര്യയിൽ അപ്പോൾ സൂര്യയിലേക്ക് എത്തിയിട്ടുണ്ട് ഷാജീൻ്റെ ഫ്രോക്ക് നോക്കിയിട്ട് ഷാസിക്ക് ഡ്രസ്സ് നോക്കിയിട്ട് പോപ്പിന്ന് കിട്ടിയിട്ടുണ്ടായിരുന്നില്ല കേട്ടോ തലേ ദിവസം അപ്പോൾ അങ്ങനെ പിന്നെ ഞാൻ എന്താ പറയുക ഇവിടെ സൂര്യന്ന് ഷാസിക്ക് ഫ്രോക്ക് നോക്കാമെന്ന് വിചാരിച്ചു പിന്നെ ഇവിടെ വന്നിട്ടുള്ള ഈ ഒരു സംഭവം എന്ന് പറഞ്ഞാൽ ഇവിടെ സ്റ്റെപ്പ് കയറി മടക്കും കേട്ടോ എനിക്ക് ലിഫ്റ്റ് കയറാൻ വലിയ ഇഷ്ടമൊന്നുമല്ല അപ്പം സ്റ്റെപ്പ് കയറി മെടുക്കും പിന്നെ ഇവിടെ ഒക്കെ ആ ഒരു വിഷുവിൻ്റെയൊക്കെ സംഭവങ്ങളാണ് കേട്ടോ സെറ്റപ്പ് ആക്കി വെച്ചിട്ടുള്ളത് നല്ല രസമുണ്ട് ഇങ്ങനെ കാണാൻ വേണ്ടിയിട്ട് അപ്പോൾ ആ ഒരു ഫ്രോക്ക് കണ്ടപ്പോൾ ഷെസൂട്ടം പറയുന്നത് അതുപോലെ ഷാജിക്ക് എടുക്കാന്ന് അപ്പോൾ അവിടെ നോക്കിയിട്ട് പിന്നെ താഴോട്ടം മേലോട്ടം കയറിക്കൊണ്ടിരിക്കുകയാണ് ചിലപ്പോൾ താഴെ എത്തുമ്പോഴായിരിക്കും പറയുക മേലെയാണ് ആ ഒരു സംഭവം എന്നാൽ അങ്ങനെ പിന്നെ ഞങ്ങൾ ലാസ്റ്റ് ലിഫ്റ്റിൽ കയറാമെന്ന് തന്നെ തീരുമാനിച്ചിട്ടാണ് അപ്പോൾ ലിഫ്റ്റിൽ അങ്ങനെ കയറിയിട്ടുണ്ട് അങ്ങനെ പിന്നെ നമ്മൾ കൂടുതലായിട്ട് പർച്ചേസ് ചെയ്യുന്ന വ്ലോഗൊന്നെടുത്തിട്ടില്ല കേട്ടോ നല്ല ആൾക്കാരുണ്ടായിന്നിട്ടോ ഈതിൻ്റെ മോഡലൊന്നും ഒരു ഷോപ്പിലും വന്ന് തുടങ്ങിയിട്ടില്ല ഷോപ്പിൽ എന്ന് പറഞ്ഞാൽ നമ്മുടെ ആലക്കോടൊന്നും അധികം വന്ന് തുടങ്ങിയിട്ടില്ല കേട്ടോ എങ്കിലും നമ്മൾ ഈ മറ്റേ ഈ വിഷു മീസ്റ്റർ ഒക്കെ കഴിഞ്ഞോണ്ടാന്ന് തോന്നുന്നു അതിൻ്റെയൊക്കെ ഒരു തിരക്ക് തന്നെ ഇപ്പോഴും ഉള്ള പോലെ ഒരു ഫീൽ ചെയ്തു പിന്നെ നമ്മൾ അതൊക്കെ കഴിഞ്ഞിട്ട് പിന്നെ നമ്മൾ പോപ്പി ടെക്സിൽ കയറിയിട്ടുണ്ടായിട്ടോ പോപ്പിന്ന് തന്നെ പിന്നെയും നമ്മൾ ഒരുപാട് സാധനങ്ങൾ വാങ്ങിയിട്ടുണ്ടായിരുന്നത് നമുക്ക് അഫോർഡബിൾ ആയിട്ടുള്ള പ്രൈസിന് നമുക്ക് എന്താ പറയുക നമുക്ക് മറ്റുള്ള സാധനങ്ങൾ പോപ്പിടെക്സ് എന്ന് കിട്ടും കേട്ടോ അധികവും എന്താ പറയുക നല്ല പർച്ചേസ് അവിടെ നിന്ന് തന്നെയാണ് ചെയ്യാറുള്ളത് മാക്സിമം പിന്നെ നല്ല മോഡേൺ ഡ്രസ്സുകളൊക്കെ നമ്മൾ പുറത്തുനിന്ന് വാങ്ങാറുള്ളൂ അപ്പോൾ അങ്ങനെ വീട്ടിലെത്തിയിട്ടുണ്ട് അപ്പോൾ നമ്മളിപ്പോൾ റെഡിയാക്കുന്നതെന്ന് വെച്ചാൽ മുളക് ബജ്ജിയാന്ന് കേട്ടോ അപ്പോൾ എന്താ പറയുക നമ്മൾ ഇന്ന് തന്നെ പോകാനുള്ള കാര്യം എന്ന് വെച്ചാൽ നമ്മുടെ ബദരീങ്ങൾ ആണ്ടുള്ള ദിവസമാണ് അപ്പോൾ ദിവസം ആ ദിവസം എന്ന് വെച്ചാൽ നമുക്ക് പള്ളിയിൽ നിന്ന് ചോറും കറിയൊക്കെ കിട്ടും നെയ്ച്ചോറും ഇറച്ചിക്കറിയൊക്കെ നേരച്ചോറായിട്ട് കിട്ടും അപ്പോൾ പിന്നെ നമുക്ക് അന്ന് നോമ്പ് തൊറൊക്കെ ണ്ടല്ലോ അപ്പം പിന്നെ നോമ്പ് മുറിക്കാനുള്ള കാര്യങ്ങൾ നോക്കിയാൽ മതിയല്ലോ ക്ഷീണിച്ചിട്ട് വന്നാലും അപ്പം ഇന്നത്തെ കാര്യം നേരെ മറിച്ചിട്ടൊന്നുമല്ലോട്ടോ നല്ല ക്ഷീണായിരുന്നു നല്ല പൊരിഞ്ഞ വെയിലും ഉണ്ട് അതുപോലെ തന്നെ നല്ല ക്ഷീണായിട്ടുണ്ടായിരുന്നു പിന്നെ വീട്ടിൽ വന്ന് ഫ്രഷ് ആവലും മിനിസ്കാനും മോത്തൊക്കെ കഴിഞ്ഞിട്ടാണ് പിന്നെ സ്നാക്സിന്റെ കാര്യങ്ങളൊക്കെ നോക്കുന്നത് പിന്നെ അപ്പം നമ്മുടെ ബജി ഞാനിവിടെ റെഡിയാക്കിക്കൊണ്ടിരിക്കുന്നുണ്ട് പിന്നെ അമ്മായി വേറെ എന്തോ ഒരു സ്നാക്കും കൂടെ ഉണ്ടാക്കുന്നുണ്ട് കേട്ടോ അമ്മായി അപ്പുറത്തുനിന്ന് അങ്ങനെ വന്നിട്ട് നമ്മുടെ നോമ്പ് മുറിയെല്ലാം കഴിഞ്ഞിട്ടുണ്ട് അപ്പോൾ ഇത് വന്നിട്ട് നമ്മളെ തേൻമാങ്ങയില്ലേ പഴയ നമ്മളെ എന്താ പറയാ നോസ്റ്റാൾജിക് ഐറ്റം വന്നിട്ടാണ് നമ്മള് കുട്ടിക്കാലത്ത് ചെറിയ എന്താ പറയുക ഒന്നാം ക്ലാസ് രണ്ടാം ക്ലാസ്സിലൊക്കെ പഠിക്കുന്ന സമയത്ത് നമ്മൾ വീടിൻ്റെ അടുത്തൊക്കെ ഇതുണ്ടാവലുണ്ട് അപ്പോൾ നമ്മൾ കുറേ ചങ്ങായിമാർ ഓടിയിട്ട് ഇതിങ്ങനെ പറക്കാൻ പോകും നല്ല കാറ്റൊക്കെ വരുന്ന ടൈമിലൊക്കെ അപ്പോൾ ഇത് കണ്ടപ്പോൾ എങ്കിൽ അത് ഇങ്ങനെ നിങ്ങളെ കാണിക്കണം എന്ന് തോന്നിയിട്ടാണ് കുഞ്ഞുതായിട്ടുള്ള ഒരു നമ്മൾ ഇങ്ങനെ കഴിക്കുന്ന കടിച്ചിട്ട് തന്നെ കഴിക്കുന്ന മാങ്ങ എന്നിട്ട് ഇത് എല്ലാവർക്കും അറിയുന്നുണ്ടാവും അപ്പോൾ നമ്മളിങ്ങനെ തേ മാങ്ങ എന്ന് പറയുന്നത് അപ്പോൾ ഇത് നമ്മൾ ഇന്ന് ആമാൻ്റെ വീട്ടിൽ പോയപ്പോൾ തന്നിട്ട് ഉണ്ടായതാണ് അപ്പോൾ ഇത് നോമ്പ് മുറിക്കാൻ വേണ്ടിയിട്ട് ഞാനിങ്ങനെ വെയിറ്റ് ചെയ്ത് നിൽക്കുകയും ഇത് കഴിക്കാൻ വേണ്ടിയിട്ട് അപ്പം ഞാൻ അതൊക്കെ അങ്ങനെ ഞാൻ ും ഷുറിനൊക്കെ കഴിച്ചിട്ടുണ്ടായിന് അപ്പൊ പിന്നെ ഇത് വന്നിട്ട് നമ്മളെ തലച്ചോറില്ലേ എല്ലാവർക്കും ഇഷ്ടമില്ലാത്തൊരു ഐറ്റം ആയിരിക്കും അല്ലേ എല്ലാവർക്കും ഇഷ്ടമാണോന്നാ എനക്ക് അറിയില്ല നമ്മളെ ഫേവറേറ്റാണ് അപ്പോൾ ആമാൻ്റെ അടുത്ത് തന്നതാണ് ഇതും അപ്പോൾ ഇത് അത്താഴത്തിന് ചോറിക്കാൻ വേണ്ടിയിട്ട് നല്ല എന്താ പറയുക ഇങ്ങനെ റോസ്റ്റ് ആക്കി എടുക്കുന്നുണ്ട് വേറെ ഒന്നും നമ്മളിതിൽ ചേർക്കില്ല കേട്ടോ മുളക് പൊടിയും മഞ്ഞൾപ്പൊടിയും ഉപ്പും ചേർത്തിട്ട് ഇങ്ങനെ എന്താ പറയുക വറ്റിച്ചെടുക്കും കറിവേപ്പിലയും കൂടി ഇട്ടിട്ട് എന്നിട്ട് നല്ലോണം വെറ്റി വരുമ്പോൾ ഇതിലേക്ക് നമ്മുടെ എണ്ണയും കൂടെ നനച്ചുകൊടുത്തിട്ട് എടുക്കുക ചെയ്യുക നല്ല ടേസ്റ്റുള്ള ഒരു ഐറ്റമാണ് അപ്പോൾ അതൊക്കെ ഞാൻ റെഡിയാക്കി ിട്ടുണ്ട് പിന്നെ അതുകഴിഞ്ഞിട്ട് പിന്നെ ഞാൻ പറഞ്ഞല്ലോ നമുക്ക് നോമ്പ് തറക്കു വേറെ ഒന്നും ഇല്ല നമ്മുടെ നമ്മുടെ സ്പെഷ്യൽ ആയിട്ടുള്ള ആണ്ടിൻ്റെ ചോറും ഇറച്ചിക്കറിയാന്നിട്ടാണ് അപ്പോൾ ഇതിനോളം വേറൊരു സംഭവം ഉണ്ടാവില്ല ഇത്രയും ടേസ്റ്റുള്ളൊരു വേറൊരു ഐറ്റം ഉണ്ടാവില്ലല്ലോ അപ്പോൾ ഇതെന്ന് പറഞ്ഞാൽ എന്താ പറയുക കുറച്ച് കഴിച്ചാൽ തന്നെ എന്തോ ഒരു ഭയങ്കര ബർക്കത്താണ് എല്ലാവർക്കും അറിയുന്ന ഒരു ഐറ്റം തന്നെയുള്ളത് അപ്പോൾ എന്താ പറയുക അത്രയും അടിപൊളി എന്താ പറയുക വല്ലാത്തൊരു ടേസ്റ്റാണ് ഈ ഒരു ഈ ഒരു ടേസ്റ്റ് നമ്മളിനി എത്ര ഉണ്ടാക്കിയാലും കിട്ടൂല അപ്പോൾ ഇതാ നമ്മളങ്ങനെ നോമ്പ് തുറക്കുന്നുണ്ട് അപ്പോൾ ഇത്രയൊക്കെയാണ് കേട്ടോ അപ്പോൾ ഇത്രയൊക്കെയാണ് നമ്മുടെ ഇന്നത്തെ എന്താ പറയുക ഇന്നത്തെ നല്ല രണ്ട് ദിവസത്തെ കാര്യങ്ങൾ നമ്മുടെ ഈത് പർച്ചേസിംഗ് ഒക്കെ എന്നിട്ട് ഞങ്ങൾ ഡ്രസ്സ് എടുത്തിട്ടില്ല കേട്ടോ ഞങ്ങൾ ഓൺലൈനിൽ ബുക്ക് ചെയ്തിട്ടുള്ളത് ഞാനോ അമ്മായിയൊക്കെ ഇവർക്ക് എല്ലാവർക്കും എടുത്തിട്ടുണ്ട് അപ്പോൾ ഇത്രയൊക്കെയാണ് നമ്മുടെ ഈത് പർച്ചേസിങ്ങും നോമ്പത് വരെയൊക്കെ ആയിട്ടുള്ള വിശേഷങ്ങൾ നിങ്ങൾക്ക് ഇഷ്ടമായിട്ടുണ്ടാവുന്ന കാര്യത്തോന്നും എന്നും പറയുന്ന പോലെ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക അതുപോലെ തന്നെ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക അതുപോലെ തന്നെ നിങ്ങളുടെ വലിയേറെ അഭിപ്രായങ്ങൾ കമൻറ്റ് ചെയ്യുക താങ്ക് യു ഇൻഷാല് അടുത്ത വീഡിയോ ആയിട്ട് കാണാം